നമ്മൾ അരിപ്പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവ് എടുക്കാം. അര കിലോ ഗോതമ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറേച്ച വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. കുറേച്ച കുറേച്ച വെള്ളം ഒഴിച്ചാൽ മതി. ചപ്പാത്തിയുടെ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ. എത്രത്തോളം നന്നായി കുഴയ്ക്കുന്നു അത്രത്തോളം മാവ് സോഫ്റ്റായി വരും. അതിനാണ് നന്നായി മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി അടച്ച് വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പത്തിരിക്ക് വേണ്ട ഇറച്ചി വേവിച്ചെടുക്കാം. ഒരു പാനിലേക്ക് ഇറച്ചിയിട്ട് അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ഉപ്പും ഇട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു ശകലം പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിലെ വെള്ളം ഇറങ്ങി നന്നായി വെന്തോളും. നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. നോക്കി, നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഒരുപാട് വെള്ളമായി കിടക്കുന്നേ. നമ്മുടെ ചിക്കൻ എല്ലാം വെന്തു. നമുക്ക് തണുക്കാൻ വയ്ക്കാം. നമുക്കപ്പോഴത്തേക്കും പത്തിരിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണം മാറുന്നത് വരെ നന്നായി മൂത്ത് വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വരണം. അതിനാണ് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. സവാള ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും സവാളയും നന്നായി വഴന്നു വരട്ടെ. അതിലേക്ക് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറണം.
പൊടിവെള്ളം ഭക്ഷണം മാറിയിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയിൽ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. നമ്മുടെ അരിപ്പത്തിരിക്കുള്ള മസാല നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെച്ച് തണുക്കാൻ വയ്ക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ പത്തിരി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മസാലയെല്ലാം റെഡിയായി, തണുക്കാൻ വയ്ക്കാം. നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത മാവ് നന്നായി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടി എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളായി എടുത്തത് കയ്യിൽ വെച്ച് പരത്തി നമുക്ക് നന്നായി പരത്തിയെടുക്കാം. നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന അതേപോലെ തന്നെയാണ് പത്തിരിക്കും പരത്തേണ്ടത്. നമ്മൾ ഒരെണ്ണം നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. നമ്മളെല്ലാ മാവും നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഓരോ ഓരോ ചപ്പാത്തി പരത്തി വെച്ചേക്കുന്ന മാവ് അതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് മസാലക്കൂട്ട് കുറേച്ച് മധ്യഭാഗത്തേക്ക് നിരത്തി വയ്ക്കാം. അതിൽ നന്നായി നിരത്തി വയ്ക്കണം. അതിലേക്ക് മറ്റൊരു കുഴച്ച് വെച്ചേക്കുന്ന മാവ്, കുഴച്ച് പരത്തി വെച്ചേക്കുന്ന മാവ് അതിൻ്റെ മുകളിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് ഒട്ടിക്കണം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് ഒട്ടിക്കണം. നല്ല അടിപൊളിയായിട്ട് കത്തിരിയായി വരും. എന്നിട്ട് നമുക്കിത് കല്ലിലേക്ക് വെച്ച് തിരിച്ചും മറിച്ചും വിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നോക്കി അടിപൊളിയായി വന്നിട്ടില്ലേ, നല്ല ഫ്ലവറിൻ്റെ രൂപത്തിൽ. ചെറിയ ചൂടിൽ വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മതിയാവും നമുക്ക് പത്തിരി വെന്ത് വരാൻ. പത്തിരിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കി എല്ലാ പത്തിരികളും നമുക്ക് ചുട്ടെടുക്കാം.
Bye.